കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ പ്രിയ ദൈവമക്കളെ വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അഭിനന്ദന വാക്കുകൾ ചൊരിയുന്ന എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തെ ആധാരമാക്കിയാണല്ലോ. എപ്പഫ്രാദിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യമുള്ളവൻ എന്നാണ്. ഈ പേര് സൗന്ദര്യ ദേവതയായ അഫ്രോഡൈറ്റ് അല്ലെങ്കിൽ വീനസ് ദേവിയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. കൊലോസ്യ ലേഖനം 1:7 എപ്പഫ്രാസ് എന്ന് പറയുന്നത് ഈ പേരിൻ്റെ ഒരു ഹ്രസ്വ രൂപമാണ്. എങ്കിലും ഇത് രണ്ടും ഒരാൾ അല്ല. പൗലോസ് പറയുന്ന എപ്പഫ്രാസും എപ്പഫ്രാദിത്തോസും അർത്ഥമൊന്നാണെങ്കിലും രണ്ടും രണ്ട് പേരുകാരാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ധാരാളം മഹത്വങ്ങളുണ്ട്. ഫിലിപ്പിയ സഭയിലെ സാമ്പത്തിക സഹായം പൗലോസിൻ്റെ പക്കൽ എത്തിക്കുക എന്നുള്ള എപ്പഫ്രാദിത്തോസിൻ്റെ ചുമതലകളിൽ ഒന്നായിരുന്നു. അവൻ അതിൽ വിശ്വസ്തനായിരുന്നു. ഫിലിപ്പിയ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസിനെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു എപ്പഫ്രാദിത്തോസ്. എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, എപ്പഫ്രാദിത്തോസ് എൻ്റെ സഹോദരനാണ്. സഹോദരൻ എന്നുള്ള ഒരു പദവിയിലാണ് എപ്പഫ്രാദിത്തോസ്. എങ്ങനെയാണ് അന്യ കുടുംബത്തിൽ ജനിച്ചവൻ വളർന്നവൻ ആത്മീക സഹോദരങ്ങളാകുന്നത്? രണ്ട് പ്രാവശ്യം ജനനം ലഭിച്ചിട്ടുള്ള, രണ്ട് പ്രാവശ്യം ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി രണ്ടാം ജനനത്തോടുകൂടി ഒരു കുടുംബത്തിൻ്റെ അംഗമാകുകയാണ്. അതാണ് വിശുദ്ധന്മാരുടെ കുടുംബം. അവിടെ ഒരു പ്രത്യേക പൗരത്വമുണ്ട്, സ്വർഗീയ പൗരത്വം. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. നമ്മുടെ ഭവനത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ ഭവനക്കാരെന്നാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ജനനത്താൽ ഒരു കുടുംബത്തിലെ അംഗമായി, ഒരപ്പൻ്റെ മക്കളായി, ഒരു രാജ്യത്തിൻ്റെ സന്തതികളായി. ആകയാൽ നമ്മൾ സഹോദരങ്ങളാണ്, സഹോദരിമാരും സഹോദരങ്ങളുമാണ്. രണ്ട് ദൈവമക്കൾ തമ്മിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു റിലേഷൻഷിപ്പാണ് സഹോദരൻ എന്ന് പറയുന്നത്. എൻ്റെ സഹോദരനാണ്. അതുപോലെ ഉള്ള ബന്ധം പൗലോസും എപ്പഫ്രാദിത്തോസും തമ്മിൽ ഉണ്ടായി. എപ്പഫ്രാദിത്തോസിനെ തൻ്റെ കുടുംബാംഗമായി കാണാൻ, ഒരു പിതാവിൻ്റെ മകനായി കാണാൻ പൗലോസിന് സാധിച്ചു. സഹോദര നിർവിശേഷമായ സ്നേഹം അവനിൽ എല്ലായ്പ്പോഴും പൗലോസിന് കാണുവാനായിട്ട് സാധിച്ചു. പൗലോസിനെ അതുപോലെ സ്നേഹിച്ചു, അതുപോലെ ശുശ്രൂഷിച്ചു. പലർക്കും ഇല്ലാത്ത ഒരു പ്രാപ്തി എപ്പഫ്രാദിത്തോസിനുണ്ടായിരുന്നു. ആരെയും അരകെട്ടി ശുശ്രൂഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഒന്ന്, എപ്പഫ്രാദിത്തോസ് പൗലോസിന് ക്രിസ്തുയേശുവിൽ സഹോദരനായിരുന്നു. നമ്മുടെ കൂട്ടായ്മയിലെ, നമ്മുടെ ആത്മീക പ്രസ്ഥാനത്തിലെ, നമ്മുടെ പ്രാർത്ഥനാ വലയത്തിലെ മറ്റുള്ളവരെല്ലാം നമ്മുടെ സഹോദരന്മാരാകട്ടെ, നമ്മുടെ സഹോദരിമാരാകട്ടെ, അങ്ങനെ ആയിത്തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമത് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച്
പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കൂട്ടുവേലക്കാരൻ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവൻ. കർത്താവിൻ്റെ വേലയിൽ ഫിലിപ്പീനും റോമിലും എപ്പഫ്രാത്തോസ് പങ്കാളിയായിരുന്നു. വേലയിലുള്ള ബന്ധമാണ് കൂട്ടുവേലക്കാരനാക്കുന്നത്. കോവർക്കേഴ്സ് എന്ന് നമ്മൾ പറയും. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കുന്നവർ, ഒരുമിച്ച് പഠിക്കുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, അതുപോലെ തന്നെയോ അതിനേക്കാൾ ഏറെയോ മഹത്വമാർന്നതാണ് ഒരുമിച്ച് വേല ചെയ്യുക. എവിടെ? കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരുമിച്ച് വേല ചെയ്യുക. എത്ര ഉന്നതമായൊരു പദവി! എൻ്റെ കൂട്ടുവേലക്കാരൻ, കൂട്ടുസഹോദരൻ എപ്പഫ്രാത്തോസിനെ, പൗലോസിനെ അങ്ങനെ കാണാൻ ദൈവം കൃപ കൊടുത്തു. പൗലോസിനോട് ചേർന്നിന്ന് വേല ചെയ്യുക, ഇതൊരു ആത്മീയമായ പദവിയാണ്. പക്ഷേ ഈ ആധുനിക കാലത്ത് ഒരാളോട് ചേർന്നിന്ന് വേല ചെയ്യുന്നതിനെ പലപ്പോഴും നമ്മൾ ചെറുതായി കാണുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാവരും ഇപ്പോൾ ഇൻഡിപെൻഡൻ്റാണ്. ആരും ആർക്കും കീഴെയല്ല, ആരും ആരോടും ചേർന്നല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വേലയാണ്. ഒറ്റയാൻ പോക്ക് എന്ന് പറയാം. ആരോടും കടപ്പാടില്ലാത്ത വേല, ആർക്കും വിധേയപ്പെടാത്ത വേല, ആരാരും തിരുത്തപ്പെടാത്ത വേല, അതൊക്കെയാണ് 21-ാം നൂറ്റാണ്ടിലെ ആത്മീയ ഗോളം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ. ആർക്കെങ്കിലും വിധേയമായി പോകണ്ടേ? ആരോടെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണ്ടേ? ഒരു വിധേയത്വം ഉണ്ടാകണ്ടേ? ഒന്നുകിൽ ഒരു സമൂഹത്തോട്, അതിലല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുകളിലുള്ള മറ്റൊരു വ്യക്തിയോട്, ഒരു ആത്മീക നേതൃത്വത്തോട്. ആരോടും വിധേയത്വമില്ലാതെ ഞാൻ തന്നെ സഭ, ഞാൻ തന്നെ പ്രസ്ഥാനം, ഞാൻ തന്നെ എല്ലാം, വരവും ചെലവും പോക്കും വരവും എല്ലാം ഞാൻ തന്നെ അല്ല. അത് ന്യായമല്ല, അത് യുക്തമല്ല, അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല. കൂട്ടുവേലക്കാരാൽ കൂട്ടിച്ചേർക്കപ്പെട്ട മഹത്വകരമായ ഒരു ശുശ്രൂഷയായിരിക്കട്ടെ നമ്മുടെ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, എപ്പഫ്രാത്തോസിനെ കുറിച്ച് പൗലോസിന് 100 നാക്കാണ്. നല്ലൊരു കൂട്ടുവേലക്കാരൻ, വിശ്വസിക്കാൻ കൊള്ളാകുന്ന നല്ലൊരു കൂട്ടുവേലക്കാരൻ, ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ലൊരു വേലക്കാരൻ, പൗലോസിനെ അതുപോലെ സ്നേഹിച്ച ഒരു ഭൃത്യൻ. കർത്താവെ, നല്ല കൂട്ടുവേലക്കാരെ തന്ന്, നല്ലൊരു സഹഭൃത്യനായി ഒരുമിച്ച് നിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനുള്ള നല്ല നല്ല ബന്ധങ്ങളെ ഈ നാളിൽ എനിക്ക് തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഒറ്റപ്പെട്ട് കഴിയരുത്, ഒറ്റയാൻ പട്ടാളമായിട്ട് കഴിയരുത്. കൂട്ടുവേലക്കാരോടൊപ്പം കൈകോർത്ത് കർത്താവിൻ്റെ വേലയിൽ നിൽപ്പാനിടയാകട്ടെ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ പോക്കല്ല ഒരു പരിധിവരെ നല്ലത് എന്ന് ഞാൻ ഉപദേശിക്കും. നമ്മുടെ വേല കൃത്യതയോടെ തെറ്റുപറ്റാതെ കൊണ്ടുപോകാൻ നല്ല മാർഗം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് വിധേയമായി, അല്ലെങ്കിൽ ഒരു നല്ല ലീഡർഷിപ്പിന് വിധേയമായി, ആരോടെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളവനായി മുൻപോട്ട് പോകുന്ന വേലയാണ് മഹത്വകരം കൂട്ടുവേലക്കാർ. വേലയിലെ പങ്കാളിത്വം ഇതെല്ലാം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുവാനും കഷ്ടതയിലും ഞെരുക്കത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന വേലയിലെ ബന്ധം. പ്രസംഗിക്കാൻ പോകുന്നത് മാത്രമല്ല, ഒരു വണ്ടിക്ക് യാത്ര ചെയ്യുന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ സഹ ശുശ്രൂഷകൻ, കൂട്ടുവേലക്കാരൻ തമ്മിൽ തമ്മിൽ കഷ്ടതയിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നതാണ്
ഒരു കൂട്ടുവേലക്കാരൻ്റെ മനോഭാവം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവങ്ങളെ. മൂന്നാമത് എപ്പഫ്രാത്തോസിനെ കുറിച്ച് പറയുന്നത് സഹപഠൻ എന്നാണ്. ഫിലേമോന്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇതേ വാക്ക് കാണുവാനായിട്ട് സാധിക്കും. സത്യത്തിന് വേണ്ടി ധീരതയോടെ ഒരുമിച്ച് പോരാടുക, വിശുദ്ധിയോടെ പോരാടുക. കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. അതുകൊണ്ടാണ് തീമോത്തിയോസിനോട് വിശുദ്ധ പൗലോസ് പറഞ്ഞു, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഇതൊരു യുദ്ധമാണ്. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. നമ്മുടെ മുൻപിലുള്ള ശത്രു എന്ന് പറയുന്നത് മനുഷ്യരല്ല, പിന്നെയോ സാത്താനാണ്. അവന്റെ പ്രലോഭനങ്ങളും അവന്റെ പോരാട്ടങ്ങളും അവൻ പലരെയും ഉപയോഗിച്ച് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. നാമും സാത്താനുമായിട്ടുള്ള യുദ്ധമാണ് ആ വ്യക്തിയിലൂടെ സംഭവിക്കുന്നത്. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മീതെ വരാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് പോരാട്ടം. നീതിമാന്റെ ശുശ്രൂഷകളുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ലല്ലോ ദൈവമക്കളെ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പച്ചമരത്തോട് ഈ ലോകം ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയ നിങ്ങളോട് എത്രയധികമായി ചെയ്യും. അതുകൊണ്ട് ലോകം നമ്മുടെ മുൻപിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ധാരാളം വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, എതിർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ചിന്താഗതി അനുസരിച്ച് ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു യുദ്ധം നമ്മളോട് പറഞ്ഞിട്ടില്ല, ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല. ആയുധമെടുത്ത് പരസ്പരം ഹത്യ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് സ്നേഹമാണ് നമ്മുടെ ആയുധം, ബഹുമാനമാണ് നമ്മുടെ കൈമുതൽ. കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർ അറിയട്ടെ, ഇതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. ശത്രുക്കളെയും സ്നേഹിക്കുക. നമ്മൾ തോറ്റുപോകുന്ന പരാജയപ്പെടുന്ന ഒരു മേഖലയാണല്ലോ ഇത് ദൈവമക്കളെ, നമുക്ക് ജയിക്കണം. ആ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് എപ്പഫ്രാദിത്തോസിനോട് നീ എൻ്റെ സഹപഠൻ എന്ന് പറയാൻ കാരണം. ഫിലിപ്പിയ സഭയോട് എപ്പഫ്രാദിത്തോസിനെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ സഹപഠനായ എന്ന് പരിചയപ്പെടുത്താൻ കാരണമതാണ്. മറ്റ് സഭകൾക്ക് എപ്പഫ്രാദിത്തോസിനെ പരിചയപ്പെടുത്താൻ കാരണമതാണ്. റോമൻ സഭയ്ക്ക് എപ്പഫ്രാദിത്തോസിനെ സഹപഠനായി പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ്. പൗലോസിൻ്റെയും എപ്പഫ്രാദിത്തോസിൻ്റെയും യുദ്ധക്കളം ഒന്നാണ്, ശത്രുവും ഒന്നാണ്, പോരാട്ടവും അവരോടാണ്. ഈ രണ്ട് കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നല്ല പോരാട്ട വീര്യമുള്ള ഒരു ഭൃത്യനാണ് എപ്പഫ്രാദിത്തോസ് എന്ന് പറയുകയാണ്. തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം 2:3 ക്രിസ്തുവിൻ്റെ നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു പട്ടാളക്കാരൻ കഷ്ടം സഹിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന ലെവലിലായിരിക്കും. കാരണം അത്ര ത്യാഗമാണ്, അത്ര കഷ്ടപ്പാടാണ് അതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഫേസ് ചെയ്യുന്നത്. ഓരോ പ്രൊമോഷൻ്റെ പിന്നിലും അതുപോലെയുള്ള ചില ത്യാഗത്തിൻ്റെ കണക്കുകളുണ്ട്. ഒരു നല്ല പഠനായിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ദൂതൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെയും പുറമെയായിരിക്കുന്ന ഫിലിപ്പിയ സഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തി, ആശയവിനിമയത്തിൽ സഹായിക്കുന്ന ഒരു ദാസ്, ആ വേലക്കാരനെയാണ് ദൂതൻ എന്ന് വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വേല നിർവഹിക്കുന്ന, മറ്റുള്ളവരെ തമ്മിൽ സ്നേഹത്തിൻ്റെ ഭാഷകളാൽ ബന്ധിപ്പിക്കുന്ന ആ ശുശ്രൂഷ മഹത്വകരമാണ്.
നമ്മൾ കർത്താവിൻ്റെ ദൂതനാണ് ഈ ഭൂമിയിൽ. കർത്താവിൻ്റെ ദൂത ജനത്തെ അറിയിക്കുന്നവനാണ് ദൂതന്മാർ. കർത്താവ് ഏൽപ്പിക്കുന്ന സന്ദേശം കൈമാറുന്നവരാണ് ദൂതന്മാർ. കർത്താവിൻ്റെ ഭാരം ജനത്തെ അറിയിക്കുന്നവരാണ് കർത്താവിൻ്റെ ദൂതന്മാർ. പഴയ നിയമകാലത്ത് അവർ പ്രവാചകന്മാർ എന്നുള്ള നിലയിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സുവിശേഷകർ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ ശുശ്രൂഷകനും അവൻ്റെ ദൂതന്മാരാണ്, കർത്താവിൻ്റെ ദൂതറിയിക്കുന്നവരാണ്. നിസ്വാർത്ഥമായി, വളരെ ത്യാഗത്തോടെ, ആഴമായ സ്നേഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു നല്ല ദൂതൻ. ഫിലിപ്പിയ സഭയുടെ സംരക്ഷണം ഫിലിപ്പിയ സഭ ഏറെ സ്നേഹിച്ച, ഫിലിപ്പിയ സഭയ്ക്കും മറക്കാൻ കഴിയാത്ത ഒരു ബന്ധമായിരുന്നു എപ്പഫ്രാദിത്തോസിനോട് ഉണ്ടായിരുന്നത്. ആകയാൽ അദ്ദേഹം ഫിലിപ്പിയ സഭയിലുണ്ടാകുന്ന ദുരുപദേശങ്ങളും അതോടൊപ്പം തന്നെ തിന്മകളും അതോടൊപ്പം തന്നെ അനീതിയും വളർന്നു വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യാൻ വിശ്വാസികളെ പഠിപ്പിച്ചു വന്നിരുന്നു എപ്പഫ്രാദിത്തോസ്. പൗലോസ് അതിന് പഠിപ്പിച്ചിരുന്നു അവരെ. പരിശുദ്ധാത്മാവ് അവരെ അതിനായി ഒരുക്കിയിരുന്നു. നമ്മുടെ മുൻപിൽ ഒരു യുദ്ധക്കളം രൂപപ്പെടുമ്പോഴാണ് നമ്മളുടെ പോരാട്ട വീര്യം പുറത്തു വരുന്നത്. കഷ്ടതകളാകാം, രോഗങ്ങളാകാം, പ്രലോഭനങ്ങളാകാം, പ്രതികൂലങ്ങളാകാം, ഇതെല്ലാം നമ്മുടെ മുൻപിൽ വന്നുപെടാം. ഇതെല്ലാം വരുമ്പോഴും തോറ്റുപോകാതെ നിൽക്കുന്നത് വലങ്കൈക്ക് പിടിച്ച നമ്മുടെ കർത്താവ് നിമിത്തമാണ്. വലങ്കൈക്ക് പിടിച്ച് വഴികാട്ടി നടത്തുന്ന സ്നേഹവാനായ, സ്നേഹസമ്പന്നനായ ആ കർത്താവ്. പ്രിയ ദൈവമക്കളെ, ഭാരതത്തിൽ യേശു കർത്താവിൻ്റെ വേല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിർവഹിപ്പാൻ EGM ഓഫ് ഇന്ത്യയ്ക്കും ദൈവം അവസരം തന്നു. വലിയ വലിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഭാരതത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങൾക്കകത്ത് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ വലിയ ശുശ്രൂഷ എളിയവരായ ഞങ്ങളുടെയും കരങ്ങളിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ 14 വർഷമായി ആ വേലയിൽ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പറഞ്ഞോട്ടെ, അനുഭവത്തിലൂടെ പറയട്ടെ, കർത്താവിൻ്റെ വേല ഒരിക്കലും പട്ടുമെത്തയല്ല. കർത്താവിൻ്റെ വേല ധനസമ്പാദന മാർഗവുമല്ല. കർത്താവിൻ്റെ വേല നമ്മുടെ ധനവും സ്ഥാപന ജംഗമ സ്വത്തുക്കളും വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയുമല്ല. അവിഹിതമായ മാർഗത്തിലൂടെ ഇതെല്ലാം നേടിയിട്ട് കർത്താവ് തന്നതാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നതല്ല ആത്മീയ ശുശ്രൂഷ. പ്രോസ്പെരിറ്റി തിയോളജി ഈ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ആത്മീയ ഗോളം വളരെ വഷളായി. കോടികളുടെ ബിസിനസ് നടത്താൻ പറ്റിയ നല്ല മാർക്കറ്റിംഗ് പരിപാടിയായി മാറിപ്പോയി ആത്മീയ മേഖല. ഇതല്ല യുദ്ധം. ഇതിനകത്ത് യുദ്ധമില്ല, നേട്ടങ്ങളേ ഉള്ളൂ. കർത്താവിനോടൊരിക്കൽ സാത്താൻ പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവനും നിനക്ക് തരാം. സമ്പത്തുണ്ടാകാൻ അവനെ വീണ് നമസ്കരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ സമ്പത്തും എല്ലാ ധനവും അങ്ങനെയാണെന്നല്ല. വളരെ വേഗത്തിൽ സമ്പന്നനാകും, പെട്ടെന്ന് സമ്പന്നരാകും, അധ്വാനിക്കാതെ സമ്പന്നരാകും. കള്ളക്കടത്ത് കടത്തുന്നതിന് പോലും ദൈവകൃപ ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കള്ളത്തടി വെട്ടി, കള്ള ഉരുപ്പടികൾ ഉണ്ടാക്കി, സെയിൽ ചെയ്ത് കാശുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ദൈവസഹായം തേടുന്നവരെ കണ്ടിട്ടുണ്ടോ? കള്ളത്തടി വെട്ടി
പള്ളിക്ക് വഴിപാട് കൊടുക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭണ്ഡാരത്തിൽ പണമെറിഞ്ഞിട്ട് മോഷ്ടിക്കാൻ പോകുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതല്ല പോരാട്ടം, ഇതല്ല ആത്മീകത, ഇതല്ല കർത്താവിൻ്റെ വേല. കർത്താവിൻ്റെ വേല നിസ്വാർത്ഥമായി ചെയ്യാൻ. പോരാട്ട വീര്യത്തോടെ തിന്മയുടെ സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ ചവിട്ടിക്കയറി നിന്ന് പദം പദം ഉറച്ച് പോരാടി ജയിച്ച് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് താങ്കളെ നിർബന്ധിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, അങ്ങനെ ഫിലിപ്പിയാ സഭയുടെ ദൂതനായിരുന്നു എപ്പഫ്രാദിത്തോസ്. അഞ്ചാമത്തേത്, പൗലോസിൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനാണ്, ഒരു നല്ല ശുശ്രൂഷകൻ. ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ, പരിചരിക്കുക എന്ന് പറഞ്ഞാൽ, സഹായിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളെ ശ്രേഷ്ഠരായി കാണുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് ശുശ്രൂഷ. ഒന്നുകൂടി ഞാൻ പറയാം, മറ്റൊരു വ്യക്തിയെ ശ്രേഷ്ഠരായി കണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ബഹുമാനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശുശ്രൂഷകളാണ്. കർത്താവിനെ ആരാധിക്കുന്നവർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. പൗലോസിനെ ശ്രേഷ്ഠനായി കണ്ടു, പൗലോസിനെ ശുശ്രൂഷിച്ചു എപ്പഫ്രാദിത്തോസ്. എപ്പോൾ? പൗലോസ് വയ്യാതെയായി കിടന്നപ്പോൾ, പൗലോസിൻ്റെ ഞെരുക്കത്തിൽ അവനെ ശുശ്രൂഷിച്ചു. പൗലോസിൻ്റെ സങ്കടത്തിൽ അവനെ ശുശ്രൂഷിച്ചു. പൗലോസിൻ്റെ ബുദ്ധിമുട്ടിൽ അവനെ ശുശ്രൂഷിച്ചു. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടിൽ ശുശ്രൂഷിച്ച എപ്പഫ്രാദിത്തോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇവിടെ എപ്പഫ്രാദിത്തോസ് ഒരു രോഗത്തിലായി, ദുഃഖത്തിലായി, അവൻ ദീനം പിടിച്ചു. 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, അവൻ ദീനം പിടിച്ച് കിടപ്പിലായി, മരണാസന്നനായി എന്ന് പറയാം. എന്നാൽ എപ്പഫ്രാദിത്തോസിനോട് ദൈവം കരുണ കാണിച്ചു, ദൈവം അവന് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദുഃഖം അതിദുഃഖമായി തീരാതിരിപ്പാൻ, ദുഃഖത്തിൻ്റെ മീതെ ദുഃഖം വരാതിരിപ്പാൻ ദൈവം എപ്പഫ്രാദിത്തോസിനെ സൗഖ്യമാക്കി. നിങ്ങളുടെ ദുഃഖവും വേദനയും അറിഞ്ഞ ദൈവം എപ്പഫ്രാദിത്തോസിനെ സൗഖ്യമാക്കി. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന, ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ ദാസനായ എപ്പഫ്രാദിത്തോസ്, അവൻ മരണാസന്നനായി പോകേണ്ടതായിരുന്നു, മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം ഒരു വ്യക്തിയോട് കരുണ കാണിച്ചാൽ തൊട്ടു പിന്നാലെ വരുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എപ്പഫ്രാദിത്തോസിനോട് കരുണ കാണിച്ചതുകൊണ്ട് എപ്പഫ്രാദിത്തോസിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കുകയാണ്. ആർക്ക് പകരം? പൗലോസിന് പകരം. പൗലോസിന് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു നല്ല വേലക്കാരൻ, യുദ്ധം കഴിഞ്ഞ് ജയിച്ച ഒരു ജയാളിയെ പോലെ മടങ്ങി വരുന്ന ഒരു ക്രൈസ്തവ പോരാളിക്ക് എത്രത്തോളം ബഹുമാനവും സ്വാഗതവും അരുളാമോ അത്രയും നിങ്ങൾ എപ്പഫ്രാദിത്തോസിന് നൽകണമെന്ന് ഫിലിപ്പിയ സഭയെ ഉപദേശിക്കുകയാണ്. കർത്താവിൻ്റെ വേല നിഷ്കളങ്കമായി ചെയ്യുന്നവരെ, അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് ഫിലിപ്പിയ സഭയെ പൗലോസ് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണോ പൗലോസായ എന്നെ ഫിലിപ്പിയരായ നിങ്ങൾ സ്വാഗതം ചെയ്തത്, അതേ അർത്ഥത്തിൽ നിങ്ങൾ എപ്പഫ്രാദിത്തോസിനെ സ്വാഗതം ചെയ്യണം. നിങ്ങളെ നിസ്വാർത്ഥമായി ശുശ്രൂഷിക്കുന്ന എപ്പഫ്രാദിത്തോസിനെ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞ് താൻ അവരെ, അവരുടെ നടുവിലേക്ക് എപ്പഫ്രാദിത്തോസിനെ അയക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഒരു നല്ല വേലക്കാരനാക്കി തീർത്ത്, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന നല്ല ശുശ്രൂഷകനായി, നല്ല പഠനായി, വിശുദ്ധനായി നിൽപ്പാൻ ഞങ്ങളെല്ലാം നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനായ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ നിന്റെ കൃപ നീ ചൊരിയണമേ. സകല പൈശാചിക പോരാട്ടങ്ങളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ,
അങ്ങ് ജയമെടുക്കണം, വചനം മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.